അടൂർ നഗരസഭാ പ്രദേശത്തെ പ്രധാന റോഡുകൾക്ക് ഇരുവശങ്ങളിലുമുള്ള കാട് വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് അടൂർ മണ്ഡലം കമ്മിറ്റി. നഗരസഭയുടെ പ്രവേശന കവാടമായ വെള്ളക്കുളങ്ങര മുതൽ നെല്ലിമുട്ടിപ്പടി വരെയുള്ള റോഡും പൊത്രാട് മുതൽ അടൂർ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള റോഡുകളിൽ ഒരാൾ പൊക്കത്തിലാണ് കാട് പിടിച്ചു നിൽക്കുന്നത്. വളരെ വേദനാജനകമായ സംഗതികളാണ്. അടൂരിലെ വാഹന അപകടം ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരവധി ജീവനുകളാണ് ഈ തെരുവോരങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം രാത്രി ആനന്ദപ്പള്ളിയിൽ 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഇന്നോവ കാറിൽ വന്ന ആ വാഹനത്തിൻ്റെ അമിത വേഗത മൂലം ഈ ടൂ വീലറിൽ ഇടിക്കുകയും ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിനെക്കുറിച്ച് അടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയുവാനുള്ളത്, അടൂരിൻ്റെ പ്രധാന പ്രവേശന കർവാടമായിട്ടുള്ള വെള്ളക്കുളങ്ങര മുതൽ നെല്ലിമൂട്ടിപ്പടി വരെയുള്ള റോഡിലും അതുപോലെ തന്നെ കോത്രാട് മുതൽ അടൂർ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള തട്ട പത്തനംതിട്ട റോഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഒരാൾ പൊക്കത്തിലാണ് കാട് കയറി രണ്ട് സൈഡും ഇപ്പോൾ കിടക്കുന്നത്. തീർച്ചയായും രാത്രികാലങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, വളരെ ശക്തമായ മഴയാണ് പലപ്പോഴുമുള്ളത്. ഈ മഴയത്തും അതുപോലെ തന്നെ ഈ മഴ കൂടാതെ രാത്രികാലങ്ങളിൽ പലപ്പോഴും നമ്മുടെ തെരുവു വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഒരു ടൂ വീലറിൽ വരികയാണെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ അമിത പ്രകാശം മൂലം വാഹനമൊന്ന് സൈഡിലേക്ക് ഒതുക്കി ഒന്ന് സൈഡ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് വളരെ അടിയന്തരമായി ഈ പ്രധാനപ്പെട്ട രണ്ട് റോഡിലേക്ക് കാടുകൾ വെട്ടി നശിപ്പിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ നിരവധി ജീവനുകൾ സമീപകാലങ്ങളിൽ MC റോഡിൻ്റെ അടൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞുപോയതിൻ്റെ വാർത്തകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടൂർ ബൈപ്പാസ് ഏകദേശം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ബൈപ്പാസിൽ പകുതി ഭാഗങ്ങളിൽ മാത്രമേ രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുള്ളൂ. ബാക്കി രാത്രികാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ കത്തുന്നില്ല. നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഇത് ഒട്ടനവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, വളരെ അടിയന്തരമായി അടൂർ ബൈപ്പാസിലെ മുഴുവൻ തെരുവു വിളക്കുകളും പ്രകാശിപ്പിക്കുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന്. ഇന്ന് രാവിലെയും KSRTC കോർണറിൽ നമ്മൾ കണ്ടു രണ്ട് ബസ്സുകൾ അതുപോലെ തന്നെ രണ്ട് കാറുകൾ ഒരു പാവം പിടിച്ച ബൈക്ക് യാത്രക്കാരനടക്കം ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ, കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടൂർ ടൗണിൽ ആരംഭിച്ചിട്ട് ഏകദേശം 4 കൊല്ലമായി, അതിനൊരു പൂർത്തീകരണമില്ല എന്നു മാത്രമല്ല, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ വാഹന ക്രമീകരണങ്ങൾ, വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ യാതൊരുവിധമായ നടപടിയുമില്ല. ഇത് പല താലൂക്ക് വികസന സമിതികളിലും അതുപോലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള സമിതികളിലുമൊക്കെ ചർച്ച വന്നിട്ടുള്ള വിഷയങ്ങളാണ്. വളരെ അടിയന്തരമായി ഈ വിഷയത്തിനും ഒരു പരിഹാരം കണ്ടെത്തിയെങ്കിലേ പറ്റുള്ളൂ. മഴക്കാലമായതിനാൽ രാത്രികാലങ്ങളിലെ ശക്തമായ മഴയും കൂടാതെ പല ഭാഗങ്ങളിലും തെരുവു വിളക്കുകൾ പ്രകാശിക്കാത്തതുമൂലവും ഈ റോഡുകളിൽ അപകടം നിത്യസംഭവമായിരിക്കുകയാണ്. തിരെ വരുന്ന വാഹനങ്ങളുടെ അമിത വേഗത മൂലം സൈഡ് കൊടുക്കേണ്ടി വരുന്ന ഇരുചക്ര വാഹനക്കാർ റോഡിന് സൈഡിലേക്ക് മാറ്റാൻ പറ്റാതെ അപകടത്തിൽപ്പെടുകയാണ്. കൂടാതെ ആനന്ദപ്പള്ളി ഭാഗങ്ങളിൽ പന്നി, കാട്ടുപൂച്ച തുടങ്ങിയവ ഇത്തരം കുറ്റിക്കാടുകളിൽ നിന്ന് വാഹനങ്ങളുടെ പ്രകാശമടിക്കുമ്പോൾ പെട്ടെന്ന് റോഡിലേക്ക് ചാടി അപകടങ്ങൾ ഉണ്ടായതും അടുത്ത കാലത്താണ്. അതിനാൽ അടിയന്തരമായി ഈ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബു ചിറക്കരോട്ട് ആവശ്യപ്പെട്ടു. MCTV ന്യൂസ്, അടൂർ.